ഒന്നു ചേർന്ന് ആഘോഷിക്കാം ഈ ഉത്സവകാലം. സമൃദ്ധിയുടെ പൊന്നോണം മലബാറിനൊപ്പം. കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിച്ച പൂന്തോട്ടം ഉദ്ഘാടനം ചെയ്തു. കുറ്റ്യാടി ടി ബി റോഡിലാണ് മനോഹരമായ പൂന്തോട്ടം ഒരുക്കിയത്. കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ ഉദ്ഘാടനം ചെയ്തു. കുറ്റ്യാടി ടൗൺ സൗന്ദര്യവൽക്കരണത്തോടനുബന്ധിച്ച് മുന്നോട്ട് വരികയും ടൗണിന്റെ ഹൃദയഭാഗം ചെടികൾ നട്ട് ഇരിപ്പിടം ഒരുക്കി സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ടൗണും പരിസരവും ശുചിയായി സൂക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് വരുമ്പോഴാണ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇങ്ങനെയൊരു സഹായഹസ്തവുമായി ഗ്രാമപഞ്ചായത്തിനെ സമീപിച്ചിരിക്കുന്നത്. മറ്റേതൊരു മേഖലയിൽ, പ്രത്യേകിച്ച് ജീവകാരുണ്യ സാമൂഹ്യ മേഖലയിൽ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമാണ്. അതോടൊപ്പം അവരേറ്റെടുത്തിരിക്കുന്ന ഈ ഒരു ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വൈസ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ടൗണിനെ ശുചിത്വപൂർണമാക്കി മാറ്റുക എന്നുള്ള ഒരു മുദ്രാവാക്യം, എന്റെ കുറ്റ്യാടി സുന്ദര കുറ്റ്യാടി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരു വലിയ ക്യാമ്പയിൻ പഞ്ചായത്ത് ആരംഭിച്ചത്. പൊതുസ്ഥലങ്ങളിൽ കൂടിക്കിടന്ന മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് പൊതു ഇടങ്ങളെല്ലാം സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പൂന്തോട്ടങ്ങളും അതേപോലെ മറ്റ് പരിപാടികളെല്ലാം തന്നെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായാണ് ഇവിടെ ഈ പോസ്റ്റ് ഓഫീസിൻ്റെ പരിസരത്തുള്ള ഈ ഒഴിഞ്ഞ ഇടം ഏറ്റവും മനോഹരമായ രൂപത്തിലുള്ള ഒരു പൂന്തോട്ടം. അതോടൊപ്പം തന്നെ ജീപ്പ് യാത്രക്കാർക്കെല്ലാം ഇരിക്കാൻ ആവശ്യമായ ഇരിപ്പിടം ഉൾപ്പെടെ നല്ല സംഖ്യ ചെലവഴിച്ചുകൊണ്ട് കുറ്റ്യാടിയുടെ കാരുണ്യ മുഖത്തെ ഏറ്റവും മഹത്തായ സേവനം നിർവഹിക്കുന്ന നന്മ ചാരിറ്റബിൾ സൊസൈറ്റി എന്നെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് ഈ രൂപത്തിലുള്ള ഒരു പൂന്തോട്ടം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതേപോലെ ടൗണിൻ്റെ മറ്റ് ചില പ്രദേശങ്ങളും ഇതേപോലെ തന്നെ കൂടുതൽ സൗന്ദര്യവൽക്കരിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. മറ്റ് സന്നദ്ധ സംഘടനകളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഏതായാലും കുറ്റ്യാടിക്ക് മാതൃകയായിക്കൊണ്ട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ചെറുതാണെങ്കിലും ഏറ്റവും സുന്ദരമായ ഈ പൂന്തോട്ടം അത് കുറ്റ്യാടിയുടെ മോച്ചായ മാറുന്നതിനുള്ള ഒരു ഇടം കൂടിയാക്കി മാറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റെടുത്ത നന്മ ചാരിറ്റബിൾ സൊസൈറ്റി അതിൻ്റെ ഭാരവാഹികൾക്ക് പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുകയാണ്. 2002 പ്രവർത്തനം ആരംഭിച്ച ജീവകാരുണ്യ സംഘടനയാണ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ്. 21 വർഷം പൂർത്തീകരിക്കുമ്പോൾ 21 പദ്ധതികൾക്കാണ് നന്മ തുടക്കം കുറിക്കുന്നത്. ആദ്യ പദ്ധതി എന്ന നിലക്കാണ് കുറ്റ്യാടി ടൗണിൻ്റെ സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഒരു പൂന്തോട്ടം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അത്രയും ജീവകാരുണ്യ സംഘടന എന്ന നിലക്ക് നന്മയെ സംബന്ധിച്ചിടത്തോളം നന്മയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ആതുര സേവന രംഗത്താണ്. എന്നാലും കണ്ണിന് കുളിർമയുണ്ടാക്കുന്ന മാനസിക ആരോഗ്യത്തിന് കൂടി ഉപകാരപ്രദമാകുന്ന രൂപത്തിലാണ് ഈ ഒരു പൂന്തോട്ടം ഇവിടെ നിർമ്മിക്കാൻ നന്മ ആഗ്രഹിച്ചത്. അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതുമായി സഹകരിച്ച എല്ലാവരോടുമുള്ള ട്രസ്റ്റിൻ്റെ നന്ദി അറിയിക്കുകയാണ്. കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത്, അതുപോലെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ ഒരുപാട് പേരുടെ സഹായം ലഭിച്ചതുകൊണ്ടാണ് നന്മയ്ക്കിത് പൂർത്തീകരിക്കാൻ സാധിച്ചത്. നന്മയുടെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്ന സ്വമനസ്സുകളോടുള്ള നന്ദി അറിയിക്കുന്നു. വാർഡ് മെമ്പർമാരായ ഹാഷിം നമ്പാട്ടിൽ, എ സി അബ്ദുൽ മജീദ്, സബിന മോഹൻ, അബ്ദുല്ല സൽമാൻ, ട്രസ്റ്റ് ചെയർമാൻ കെ ബഷീർ, ജനറൽ സെക്രട്ടറി ഉബൈദ് വാഴയിൽ, സി എൻ ബാലകൃഷ്ണൻ, വി പി മൊയ്തു, ചന്ദ്രമോഹൻ, വി ജി ഗഫൂർ, കെ പി റഷീദ്, കിണറ്റുംകണ്ടി അമ്മദ്, ജമാൽ കണ്ണോത്ത്, സി കെ ഹമീദ്, സി കെ ഹമീദ് തുടങ്ങി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മാധ്യമപ്രവർത്തകരും ട്രസ്റ്റ് ഭാരവാഹികളും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.
വാവിനെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്, എന്നാലും എന്തോ ഒരു മിസ്സിംഗ്, ഒരു കമ്മല് കൂടി. വളവല്ലോണ്ടോ? അമ്മ ഇന്നലെ മലബാറിൽ പോയിരുന്നു. എല്ലാവർക്കും ഉണ്ട് ഈ പിള്ളേരെ. ചുമ്മാ നീ ഇങ്ങനെ ഇതാ, ഇത് നിനക്ക്. ഒന്നു ചേർന്ന് ആഘോഷിക്കാം ഈ ഉത്സവകാലം. സമൃദ്ധിയുടെ പൊന്നോണം മലബാറിനൊപ്പം.